പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നും കർത്താവായ യേശുവിന് നിങ്ങളോടുള്ള സ്നേഹം കാരണം നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഇന്ന് ദൈവം നിങ്ങളെ കണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ചിലരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു പ്രകാശമില്ല, തികച്ചും ഡൾനെസ്സാണ്, ഒരു വിഷമം, സങ്കടം, തളർച്ച. ഇങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു അന്ധകാരം ചിലരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്ത് അന്ധകാരമായിരിക്കും, മറ്റൊരു ഭാഗത്ത് വെളിച്ചം കാണുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? യോഹന്നാൻ 1:9 യേശുക്രിസ്തുവിനെക്കുറിച്ച് അത്ഭുതകരമായ ഒരു വചനം എഴുതിയിരിക്കുന്നു. ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് യേശുവിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു. അവൻ യഥാർത്ഥ വെളിച്ചമാണ്, ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. അപ്പോൾ ഇരുട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമാണ് യേശുക്രിസ്തു. നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടെന്താണ്? പാപ ഇരുട്ട്, രോഗമെന്ന ഇരുട്ട്, പിശാചാകുന്ന ഇരുട്ട്, ഭയമെന്ന ഇരുട്ട്, തളർച്ച എന്ന ഇരുട്ട്, വ്യാകുലത എന്ന ഇരുട്ട്. ഏതോ ഒരു കാര്യം ഇരുട്ടിനെ പോലെ നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. യേശു വെളിച്ചമായി നിങ്ങളോടൊത്തുണ്ട്. ഏതൊരു ഇരുട്ടിനെയും മാറ്റിയവൻ പ്രകാശം വിതറിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്റെ ജീവിതത്തെ ആർക്കും മാറ്റാൻ സാധിക്കില്ല, എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, എന്റെ ജീവിതത്തിലുള്ള ഇരുട്ട് അതിഭീകരമായ അന്ധകാരമാണ്, ഇതിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ യേശുക്രിസ്തു ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ്. ചിലപ്പോൾ നിങ്ങൾ, എന്റെ വീട്ടിൽ അച്ഛനെ മാറ്റാനാവില്ല, ജ്യേഷ്ഠനെ മാറ്റാനാവില്ല, അവരെല്ലാം ഇരുട്ടിൽ ജീവിക്കുന്നവരാണ്, ഒന്നും ചെയ്യാനാവില്ലെന്ന് കരുതിയേക്കാം. പക്ഷേ യേശുവിന് അത് സാധിക്കും. നിങ്ങൾ വിശ്വസിച്ചാൽ യേശു അത് ചെയ്യും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഏതൊരു മനുഷ്യന്റെയും ജീവിതം പ്രകാശമുള്ളതാക്കാൻ സാധിക്കും. എന്റെ വീട്ടിലുള്ളവരെ എല്ലാം പ്രകാശമുള്ളവരാക്കണം. എങ്ങനെയാണ് എനിക്ക് രക്ഷയുടെ സന്തോഷമെന്ന വെളിച്ചത്തെ തന്നത്? എന്റെ ജ്യേഷ്ഠൻ, അനിയൻ, ജ്യേഷ്ഠത്തി, അനിയത്തി, അച്ഛൻ, അമ്മ, എല്ലാവരിലും ആ വെളിച്ചം പ്രകാശിക്കണം. പ്രാർത്ഥിക്കാമോ? ആ വെളിച്ചം ദൈവം കാണിച്ചു തരും. പിതാവേ, എന്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ച ദൈവം ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കാൻ തക്ക ശക്തനാണ്. എന്റെ വീട്ടിലുള്ള ഓരോരുത്തരെയും പ്രകാശിപ്പിക്കത്തക്ക വിധത്തിൽ അങ്ങയുടെ വെളിച്ചം അവരിലും ഉദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിൽ യേശു ക്രിസ്തു എന്ന വെളിച്ചം ഉദിക്കട്ടെ, ഇരുട്ട് മാറട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ മാറ്റത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.